പൂക്കുന്ന ആമ്പൽ പൂക്കൾ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഏറെ കൗതുക കാഴ്ചയായിരിക്കുകയാണ്. ദേശാടന കിളികളടക്കമുള്ള പക്ഷികളും വെള്ളത്തിനു മുകളിലെ പച്ചില സൗന്ദര്യവും അതിനിടയിലെ ചുവന്ന പൂക്കളും കണ്ണിന് കുളിർമ പകരുകയാണ്. തിരൂരങ്ങാടിയിലെ ഈ വർണ്ണവിസ്മയം നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാം. തിരൂരങ്ങാടി നഗരസഭയെയും നന്നമ്പ്ര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ചെറുമുക്കിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന വെഞ്ചാലി വയൽ. ഈ വയലിൽ ചുവന്ന ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഏറെ കൗതുകകരമായ കാഴ്ചയായിരിക്കുകയാണ്. ഇവിടുത്തെ ചുവന്ന ആമ്പൽ പൂക്കൾ വയലിൽ ദൂരദിക്കിൽ നിന്നും എത്തുന്ന ദേശാടനക്കിളികൾ അടക്കമുള്ള പക്ഷികളും വെള്ളത്തിനു മുകളിലെ പച്ചില സൗന്ദര്യവും അതിനിടയിലെ ചുവന്ന പൂക്കളും വേണ്ടുവോളം ആസ്വദിക്കുന്നു. 15 വർഷത്തോളമായി ഇവിടെ ചുവന്ന ആമ്പൽ പൂക്കൾ വിരിയാൻ തുടങ്ങിയിട്ട്. നേരത്തെ വെള്ള നിറത്തിലുള്ള ആമ്പലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ചെറുമുക്ക് പ്രദേശക്കാരിൽ ഒരാൾ കോട്ടയ്ക്കൽ ഭാഗത്തു നിന്ന് ചുവന്ന ആമ്പലയുടെ വിത്ത് വയലിൽ കൊണ്ടിട്ടതാണ് വെളുത്ത ആമ്പലിനെ നശിപ്പിച്ച് ഈ ചുവന്ന ആമ്പൽ കീഴടക്കിയിരിക്കുന്നത്. ചെറുമുക്ക് വയലിൽ കൃഷിക്കാലമായാൽ വയലുകളിൽ ഞാറ് നടുവാനായി നീലമൊരുക്കുന്ന സമയത്ത് തോടുകളിൽ കാണാം ചുവന്ന ആമ്പൽ പൂക്കൾ. ഏക്കർ കണക്കോളം വ്യാപിച്ചു കിടക്കുന്ന ഈ വയലിലെ ആമ്പൽ പൂവിന്റെ ദൃശ്യ സൗന്ദര്യം അതിമനോഹരമാണ്. രാവിലെ 5 മണിക്ക് ശേഷം വിരിഞ്ഞാൽ 10:30 വരെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അതിനുശേഷം മൊട്ടായി മാറും ഈ പൂക്കൾ. എന്നാൽ വെളുത്ത ആമ്പൽ വൈകുന്നേരം വരെ വിരിഞ്ഞു നിൽക്കും. കോവിഡ് കാലവും അവധിക്കാലവുമായതോടെ നിരവധി കാഴ്ചക്കാരാണ് ഈ സൗന്ദര്യം കാണാനെത്തുന്നത്. തിരൂരങ്ങാടിയിൽ നിന്ന് തിരൂർ, താനൂർ മുതലായ സ്ഥലങ്ങളിലേക്ക് ചെറുമുക്ക് വഴി യാത്രയിലാണ് ഈ ചെറുമുക്ക് വയൽ പ്രദേശം. ചെറുമുക്ക് പള്ളിക്കത്തായം വയലോര റോഡിൽ വാഹനങ്ങൾ നിർത്തി ചുവന്ന ആമ്പൽ പൂവിന്റെ വിത്തുകളും അതുപോലെ പൂക്കളും പറിച്ചു പോകുന്നത് പതിവ് കാഴ്ചയാണ്. നിളാന്യൂസ് തിരൂരങ്ങാടി.